RDX സിനിമയുടെ നിർമ്മാതാവിന്റെ പരാതിയെ തുടർന്നാണ് നടൻ ഷെയ്ൻ നിഗത്തിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചത്. സംഘടനകളെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഷെയ്ൻ നിഗം. അതിനിടെ നിർമ്മാതാവ് സോഫിയ പോൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഷെയ്ൻ നിഗം അമ്മയ്ക്ക് നൽകിയ വിശദീകരണ കത്ത് പുറത്തുവന്നു. സിനിമയുടെ എഡിറ്റിംഗിൽ ഇടപെട്ടുവെന്ന ആരോപണത്തിന് ഷെയ്ൻ നിഗത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. RDX സിനിമയിലെ മൂന്ന് കഥാപാത്രത്തിൽ മുഖ്യ കഥാപാത്രമായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയത് കൊണ്ട് മാത്രമാണ് സിനിമയിൽ സഹകരിച്ചത്. അതിൽ സംശയം തോന്നിയപ്പോൾ സംവിധായകനാണ് എഡിറ്റിംഗ് കാണാമെന്ന് പറഞ്ഞത്. അല്ലാതെ എഡിറ്റിംഗ് കാണണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. RDX ഷൂട്ടിംഗ് നീണ്ടുപോയപ്പോൾ തുടർന്ന് ചെയ്യേണ്ടിയിരുന്ന സിനിമയുടെ ചിത്രീകരണം തടസ്സപ്പെട്ടു. ആ സിനിമയുടെ നിർമ്മാതാവ് അഡ്വാൻസ് തിരികെ ചോദിച്ചു. ഇതിനെ തുടർന്നാണ് RDX ചിത്രീകരണം പൂർത്തിയാക്കാൻ അധിക തുക ആവശ്യപ്പെട്ടതെന്നായിരുന്നു മറ്റൊരു വിശദീകരണം. മൈഗ്രെയിനെ തുടർന്ന് ഷൂട്ടിന് വരാൻ കഴിയാതിരുന്നപ്പോൾ നിർമ്മാതാവിന്റെ ഭർത്താവ് എന്റെ അമ്മയോട് അനാദരവോടെ പെരുമാറി. അതിനെതിരെ അമ്മ വൈകാരികമായി പ്രതികരിച്ചു. അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ഷെയ്ൻ നിഗം വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ നുണപ്രചാരണമാണ് നടക്കുന്നത്. അതിൽ വലിയ മാനസിക വിഷമം അനുഭവിക്കുന്നു. അതിനാൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെടണമെന്ന് അമ്മയോട് ഷെയ്ൻ നിഗം ആവശ്യപ്പെട്ടു. അതിനിടെ തന്റെ കഥാപാത്രത്തിന് പ്രാമുഖ്യം നൽകി മാത്രമേ സിനിമയുടെ പ്രചാരണം ഉൾപ്പെടെ നടത്താവൂ എന്ന് ചൂണ്ടിക്കാട്ടി RDX സിനിമയുടെ നിർമ്മാതാവ് സോഫിയ പോളിന് ഷെയ്ൻ അയച്ച കത്ത് പുറത്തുവന്നു. ഷെയ്നൊപ്പം വിലക്ക് നേരിടുന്ന ശ്രീനാഥ് ഭാസി അഭിനേതാക്കളുടെ സംഘടനയുടെ അംഗത്വത്തിന് അപേക്ഷ നൽകി. അമ്മയുടെ അടുത്ത എക്സിക്യൂട്ടീവ് അപേക്ഷ പരിഗണിക്കും. SR ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.